റിപ്പോർട്ട് ചെയ്തു ഞാൻ സൗഖ്യമായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നറിയാം, എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചില്ല, ഞാൻ ആ ദൈവദാസനെ വിളിച്ചു. കാരണം ആ ദൈവദാസൻ്റെ ഉള്ളിൽ ഒരു ബോധം കൊടുക്കണം, എൻ്റെ ഉള്ളിൽ കർത്താവ് ചില ശുശ്രൂഷകൾ തന്നിട്ടുണ്ടെന്നുള്ളത്. ആ ദൈവദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവദാസ, ദൈവദാസൻ്റെ ശുശ്രൂഷയിൽ ഒരു സഹോദരി സൗഖ്യമായിരിക്കുന്നു. ഈ സഹോദരിക്ക് വീണ്ടും ചില ആവശ്യങ്ങൾ ഉണ്ട്. ദൈവദാസൻ പ്രാർത്ഥിച്ചേ. ആ ഇതാ ആ ശുശ്രൂഷയിൽ സൗഖ്യം പ്രാപിച്ചു. ഗ്ലോറി ടു ആരാ സൗഖ്യം പ്രാപിച്ചേ? ഗ്ലോറി ടു. എഴുന്നേറ്റേ. എന്ത് സംഭവിച്ചേ? ആ ഓ, ആ പ്രാർത്ഥനയിൽ ഒരു ചൊട്ട പോലെ ഒരു സ്വരം പോലെ വന്നു, ആ വേദനയും മാറിപ്പോയി. ഇതാ അദ്ദേഹത്തിന് ദൈവം ആ ശുശ്രൂഷയെ ഏൽപ്പിച്ചതാ. ഇപ്പം എന്തോ ആ ചെയ്തേ, അദ്ദേഹത്തെ വിളിച്ച് ആ കാര്യം അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ബോധമായി, ദൈവം എനിക്ക് ആ ശുശ്രൂഷ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതാ നമ്മളവരെ വലിച്ചു താത്തുകയല്ല, പകരം ആ ക്രെഡിറ്റ് ഏറ്റെടുക്കണം. സ്വർഗത്തിലെ ദൈവം ഇതാ എന്നിലൂടെ ഇതാ ഒരാളെയും കൂടെ ഉയർത്തുകയാണ്. മനസ്സിലായി? ഇതാ ഈ ശരീരം അധിക തോന്നുന്നു ഇവിടെ നിൽക്കത്തില്ലെങ്കിലും ഇതാ മറ്റു ശരീരങ്ങളെ എഴുന്നേൽക്കുകയാണ്. ഈ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ അടുത്ത ദിവസം സ്വർഗത്തിലെ ദൈവം വീണ്ടും വീണ്ടും നമ്മളിലൂടെ പ്രവർത്തിക്കത്തുള്ളൂ. ഗ്ലോറി. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ സ്വന്തം സാമ്രാജ്യം എല്ലാം കളഞ്ഞിട്ട് ഇതാ പ്രസംഗത്തിൽ ആര് പ്രസംഗിച്ചാലും, ഈ ദൈവദാസം പ്രസംഗിച്ചാലും, ലോകത്തിൽ ആര് പ്രസംഗിച്ചാലും ഇടയ്ക്കിടയ്ക്ക് സ്വയം കയറി വരും. ഇടയ്ക്കിടയ്ക്ക് മനുഷ്യരെ സ്വയം കയറി വരും. ഏതെങ്കിലും രീതിയിൽ വാക്കുകളിൽ തെറ്റിപ്പോകാം. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഫോൾട്ട് ഫൈൻഡിങ് അല്ല. പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇതാ നമുക്കറിയാം, ഗലാത്തി ലേഖനത്തിലെ സ്നേഹം മുതൽ അങ്ങ് സ്നേഹ സൗമ്യത എന്ന് പറഞ്ഞ് അങ്ങ് കണ്ടിന്യൂസ് പോയിരിക്കുക. ഇതിലെങ്ങും ഒരു ഫോൾട്ട് ഫൈൻഡിങ് ഇല്ല. പകരം ഇതാ ആ ദൈവദാസന് തെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ ആ ദൈവദാസനെ അടുക്കി ചെന്നിട്ട്, ദൈവദാസനെ മനോഹരമായിരുന്ന പ്രസംഗം, എന്ത് നല്ലതായിരുന്നു, എൻ്റെ ജീവിതത്തിൽ വളരെ എഫക്റ്റീവായി, പക്ഷേ ഒരു ഭാഗം എനിക്കൊരു സംശയമുണ്ട്. ദൈവദാസനെ ഒന്ന് ചിന്തിക്കണേ, ഒരു പോയിന്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഇത് അടുത്താളോട് പറഞ്ഞു, അവ അടുത്താളോട് പറഞ്ഞു, ഇവരെടുത്താളോട് പറഞ്ഞു, അടുത്ത മൈക്കിലൂടെ അത് വിളിച്ചു പറഞ്ഞു. നമ്മൾ കലക്കത്തിൻ്റെ ആത്മാവല്ല, അല്ലെങ്കിൽ നമ്മൾ പണിയുന്ന ആത്മാവാ. ഗ്ലോറി, ഹല്ലേലൂയ, പണിയുന്ന ആത്മാവാ. അങ്ങനെ ഇതാ കുഴപ്പമുള്ളവരാണ് നമ്മൾ മുഴുവൻ. അതായത് കെടുന്ന ബീജത്താ കിടന്നു വന്നവൻ്റെ ഹൃദയം മുഴുവൻ കലങ്ങിക്കിടക്കാന്ന് കർത്താവ് പറഞ്ഞ്. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അശുദ്ധി, വ്യഭിചാരം, മോഷണം ഇതെല്ലാം അവൻ്റെ ഹൃദയത്തിലുണ്ട്. ഗ്ലോറി. എന്നാൽ ഈ നാളിൽ കർത്താവ് അതൊക്കെ ശുചീകരിച്ചുകൊണ്ടേ ഇരിക്കുക, എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ പ്രിയ ദൈവത്തിനും ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചോളം. ആരെയും തട്ടി താഴെയിടുകയല്ല, പകരം ഓരോരുത്തരെ താങ്ങി എഴുന്നേപ്പിച്ച് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗ്ലോറി. അപ്പോൾ ഇത് അനേകർക്കിത് മനസ്സിലായിട്ടില്ല, അനേകർക്കും മനസ്സിലായിട്ടില്ല. ശ്രദ്ധിച്ചേ, ഇനി നമ്മുടെ പലരുടെയും ഒരു ചിന്ത കഥ ഓർപ്പിക്കുന്നുണ്ടാണ് പറഞ്ഞ്, നമ്മൾ മിനിസ്റ്റർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പേര് വർദ്ധിക്കാനാണോ? നമ്മുടെ സഭയുടെ പേര് അവിടെ ഉണ്ട്, എനിക്കൊരു സഭ, എനിക്ക് ഇവിടെ ഉണ്ടൊരു സഭ, എനിക്ക് അപ്പുറത്തുണ്ടൊരു സഭ, ഇങ്ങനെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാനാണോ? ദൈവം തരുന്നതൊക്കെ വെച്ചോ, പക്ഷേ നമ്മുടെ ആ ചിന്ത അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അപകടത്തിലാണ്, നമ്മൾ അപകടത്തിലാണ്. പകരം നമ്മളുടെ ചിന്ത എന്തായിരിക്കും അറിയാമോ? ഇതാ ഇന്ന് രാവിലെ ശുശ്രൂഷിച്ച ദൈവദാസൻ മസ്കറ്റിൽ നിന്നുള്ള ബ്രദർ ബിജു, ഇതാ ഇവരെ ഇന്നലെ ഇവരെ രണ്ടുപേരെ നിർത്തി ഞാൻ പറഞ്ഞാൽ ഒരൊറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, ശുശ്രൂഷകൾ വളരണം. പക്ഷെ വളരുമ്പോൾ നമ്മുടെ സ്വയത്തിലേക്ക് കയറാനിടയാകരുത്. ശിഷ്യന്മാർ അവസാനം യേശു മരിച്ചപ്പോൾ തങ്ങളുടെ സ്വയത്തിലേക്ക് വിട്ടുമാറി. അതേപോലെ ഒരു വിട്ടുമാറ്റം ഉണ്ടെങ്കിൽ കർത്താവ് ഇതാ കർത്താവിന് നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത്. പിന്നെ നമ്മുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ഈ റെഡ് സോണിൽ വേൾഡിൽ കിടക്കുന്ന ഈ ജനത്തെ ഈ ഗ്രീൻ സോണിലേക്ക് അവരെ മാറ്റുവാനിടയാണ്. അവിടെയാണ് നമ്മുടെ ജയം. അല്ലാതെ അവരെ ചർച്ച് എന്ന ആ കൂട്ടിൻ്റെ ഉള്ളിൽ കയറ്റി പൂട്ടിയിടുകയല്ല, ചർച്ച് എന്ന യേശുവിൻ്റെ വഴിയിലൂടെ നമ്മൾ അവരെ ദൈവരായത്തിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ നാം മനുഷ്യരെ പിടിക്കുന്നവരല്ല, മനുഷ്യരെ കുരുക്കുന്നവരാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രിയരെ, ഈ സമയത്ത് ഇതാ കള്ളപ്രവാചകന്മാരെ കുറിച്ച് കേട്ടു. നമ്മളാരും കള്ളപ്രവാചകന്മാരായി തീരരുത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഭക്ഷണത്തിനായിട്ട് പിരിയാം. ശ്രദ്ധിച്ചേ, എന്തുകൊണ്ടാ കർത്താവ് എത്ര കള്ളപ്രവാചകന്മാരെന്താ പറഞ്ഞേ? മൂന്ന് അല്ലേ? എത്രയാ? നാല്. അനേകരുണ്ട്, പക്ഷെ നമുക്കൊന്നുപോലും കാണാൻ പറ്റുന്നില്ലല്ലോ. എന്താ കാര്യമെന്ന് അറിയാമോ? ഇതാ ദൈവദാസം പറഞ്ഞാ ശരി, നമ്മൾ തന്നെയാ ഈ ആള്. ദൈവമേ നന്ദി, ഇദ്ദേഹം പറഞ്ഞ കേട്ടോ, ഇദ്ദേഹം ഒരു ദൈവദാസനാ. നമ്മൾ തന്നെ ആ കള്ളപ്രവാചകനെന്ന ആ ഇത് കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്കും അങ്ങനെ തോന്നിയാൽ വലിയൊരു മാനസാന്തരത്തിൻ്റെ തുടക്കമായി. ഗ്ലോറി. ഇതാ ശ്രദ്ധിച്ചേ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്,
ഈ കള്ളപ്രവാചകന്മാർ, ഈ കള്ളനോട്ട് പിടിക്കാൻ മിഷനുണ്ട്. കള്ളപ്രവാചകന്മാരെ പിടിക്കാൻ മിഷനുണ്ടോ? ഉണ്ട്. ശ്രദ്ധിച്ചേ, ഉണ്ട്. അത് യേശുവിൻ്റെ ഹൃദയത്തിലാണ് ഉള്ളത്. അതായത് കളറുകൾ തിരിച്ചറിയണമെങ്കിൽ, ശ്രദ്ധിച്ചേ, കളറുകൾ തിരിച്ചറിയണമെങ്കിൽ ആദ്യം ഒറിജിനൽ കളർ വൈറ്റ് അറിഞ്ഞിരിക്കണം. വൈറ്റ് ഏതാണ് റെഫറൻസ്? നമുക്ക് ഈ ക്യാമറയൊക്കെ ചെല്ലുമ്പോൾ വൈറ്റ് ബാലൻസിങ് എന്നൊരു പരിപാടിയുണ്ട് ആദ്യം തന്നെ. എങ്കിലേ അതിന് മറ്റ് കളറുകളെ അറിയാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ തന്നെ ഒറിജിനൽ എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ അറിയത്തുള്ളൂ. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഒറിജിനൽ ഒരാളുടെ ഹൃദയത്തിലുണ്ട്. ആ അയാളാണ് യേശു. അതുകൊണ്ടാണ് ഭൂമിയിൽ വെച്ച് പിടിക്കാതെ ഇതാ ന്യായവിധിയുടെ സമയത്ത് ഇത് പിടിക്കണേ. മനസ്സിലായോ? അതുകൊണ്ട് പ്രിയരെ, ഇതാ ഈ കള്ളനോട്ട് മിഷനുകൾ, ഈ നോട്ട് എണ്ണുന്ന മിഷൻ നേരത്തെ ചുമ്മാ നോട്ട് എണ്ണിക്കൊണ്ടിരുന്നതേ ഉള്ളൂ. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതാ ഈ നോട്ട്, ഇത് ഇതിൽ ഒരെണ്ണം ഒറിജിനലുണ്ട്. 1000 നോട്ടാണേ. ഒരെണ്ണം ഒറിജിനലുണ്ട്, ഒരെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമോ? അതാണ് ഇതാന്നൊക്കെ പറയാന്നല്ലാണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പറയും നല്ല ഒന്നാന്തരം നോട്ടുകൾ, കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കി വിടുന്നത്. ഇതാ ശ്രദ്ധിച്ചേ, ഇതിനെ കണ്ടുപിടിക്കുവാനുള്ള പല പല മെത്തേഡുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് കൃപയാൽ ഇത് റിപ്പയർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ആ ടെക്നിക്കൽ വശങ്ങൾ അല്പമായിട്ട് അറിയാം. അപ്പോൾ ഇതിന് മാഗ്നറ്റിക് കോഡിംഗ് ഉണ്ട്, അൾട്രാ വയലറ്റ് ഒരു ഡിറ്റക്ഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ചില ത്രെഡിങ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ മാർക്കുകളുണ്ട്, ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ. എന്നാൽ ഇതാ ഇതാ ഇതിൻ്റെ വാട്ടർമാർക്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇതിനെക്കുറിച്ച് അധികം ഞാൻ പഠിപ്പിക്കുന്നില്ല. ഇതാ തുടർന്ന് നമ്മൾ മുന്നോട്ടേക്ക് ഇവിടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഉള്ള ഇന്നത്തെ ബാങ്കിങ് നോട്ടുകളുടെ അഡ്വാൻസ് മോഡലാണ് ഈ കാണുന്നത്. നേരത്തെ ബാങ്കിങ് നോട്ട് ചുമ്മാ കൗണ്ട് ചെയ്യത്തുള്ളായിരുന്നു, ഇത്ര നമ്പർ പേപ്പറുകൾ വന്നു, നമ്മൾ കണക്കൂട്ടി എടുക്കുക, 100 100. ഇന്ന് അങ്ങനെയല്ല, മിക്സായിട്ട് അങ്ങ് നോട്ട് വെച്ച് കൊടുക്കാം. മിക്സായിട്ട് 5 10 1000 500 എല്ലാം കൂടെ അങ്ങ് വെച്ച് കൊടുത്താലും കൗണ്ട് ചെയ്തിട്ട് കറക്റ്റ് ഇത്ര രൂപ ഉണ്ടെന്നങ്ങ് പറഞ്ഞുതരും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇന്നത്തെ നോട്ടുകൾ, ഈ രണ്ട് ബട്ടൺ കണ്ടോ, ഈ രണ്ട് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ കാറിൻ്റെ ബോണറ്റ് തുറക്കണ പോലെ അങ്ങ് തുറക്കും. ഇതിൻ്റെ ഉള്ളിലൊരു സ്കാനറുണ്ട്. സ്കാനർ നിങ്ങൾക്കറിയാമല്ലോ, കമ്പ്യൂട്ടറിൻ്റെ ഇല്ലേ, ഒരു സാധനം സ്കാൻ ചെയ്ത് സൂക്ഷിച്ച മെമ്മറിയിൽ വയ്ക്കാൻ പറ്റും സ്കാനർ. അപ്പോൾ ആ സ്കാനറിൽ ഇത് സ്കാൻ ചെയ്തിട്ട്, ഈ നോട്ട് സ്കാൻ ചെയ്ത്, ഇപ്പോൾ 5 ആണെങ്കിൽ 5, 1000 ആണെങ്കിൽ 1000, അത് ഡോളർ ആണെങ്കിൽ ഡോളർ, ദിർഹം ആണെങ്കിൽ ദിർഹം, റുപ്പി ആണെങ്കിൽ റുപ്പി, സ്കാൻ ചെയ്തിട്ട് ഇതിൻ്റെ മെമ്മറിയിൽ സൂക്ഷിക്കും. ഹലോ, മെമ്മറി സൂക്ഷിക്കും. എന്നിട്ട് ഇത് എങ്ങനെ കൗണ്ട് ചെയ്യണമെന്ന് അറിയാമോ? ഈ ഒരു നോട്ട് അകത്തുനിന്ന്, ഇതിൻ്റെ ഹോപ്പറാണിത്, ഇവിടെയാണ് വെച്ചു കൊടുക്കുന്നത്, ഇവിടെ നിന്ന് അകത്തേക്ക് എടുത്തിട്ട് ഇതിലൂടെ പുറത്തിറങ്ങും. അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഓരോ നോട്ടും ആ സ്കാനറിൻ്റെ മുകളിൽ വരും, എന്നിട്ട് ഇത് സ്കാൻ ചെയ്യും. അപ്പോൾ ഒറിജിനൽ ഓൾറെഡി സ്കാൻ ചെയ്തതിൻ്റെ ഉള്ളിലുണ്ട്, യഥാർത്ഥ നോട്ട് സ്കാൻ ചെയ്ത് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇത് 1000 നോട്ട് വരുമ്പോൾ 1000 നോട്ടും ഒന്ന് സ്കാൻ ചെയ്തിട്ട് എൻ്റെ അകത്തുള്ളതും ഇതും കൂടെ ഒന്നാണോ എന്ന് ചെക്ക് ചെയ്യും. മനസ്സിലായോ? ഒന്നല്ലെങ്കിൽ ഉടനെ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു ഡൗട്ട്ഫുൾ അലാറം തരും, ഡൗട്ടഡ്, ഉടനെ തന്നെ അത് സ്റ്റോപ്പാകും. നമുക്ക് ആ നോട്ട് എടുത്ത് ഒന്നും കൂടി എടുത്തു നോക്കാം. വീണ്ടും അവിടെ വരുമ്പോൾ ഡൗട്ട്ഫുൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് സംഭവം വേറെയാണ്. മനസ്സിലായോ? ഗ്ലോറി. അപ്പോൾ ഈ മിഷൻ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനത് ആ ഈ മിഷനും മാത്രമല്ല മറ്റേ മിഷനും കൊടുക്കുന്ന ആളാണ്, ഫ്രീ ആയിട്ടാന്ന് മാത്രം. ഇത് പണത്തിന് കൊടുക്കും, മറ്റത് ഫ്രീ ആയിട്ട് കൊടുക്കും. അതായത് ഈ മിഷൻ കള്ളനോട്ടും നോട്ട് എണ്ണുന്ന മിഷനും പണത്തിന് കൊടുക്കുക, എന്നാൽ കള്ളപ്രവാചകന്മാരെ കണ്ടുപിടിക്കുന്ന മിഷൻ ഫ്രീ ആയിട്ട് കൊടുക്കും. കാരണം കർത്താവ് അത് ഫ്രീ ആയിട്ട് തന്നതുകൊണ്ട്. നിങ്ങൾക്ക് വേണോ ആ മിഷൻ? തരാം. മിഷൻ്റെ പേരാണ് J717. അതവിടെ കിട്ടും, നമ്മുടെ ആ എറണാകുളത്തെ ഇന്ന കടയില്ലേ, അവിടെ ഒന്നും കിട്ടില്ല, ഇത് യേശുവിൻ്റെ അടുക്ക മാത്രമേ കിട്ടത്തുള്ളൂ. ഇതാ യേശുക്രിസ്തു പറഞ്ഞാണ്, ജെ എന്ന് വെച്ചാൽ യോഹന്നാൻ, 7 7:17, 1:7 17 യോഹന്നാൻ 7:17 അറിയാൻ പറ്റും. ഒരു സന്ദേശം കേൾക്കുമ്പോൾ ആ സന്ദേശം ദൈവത്തിൽ നിന്നാണോ
അല്ല ഇവിടത്തെ ഏതെങ്കിലും മനുഷ്യൻ അടിച്ചു വിടുന്നതാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. വായിച്ച്, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ, ഇച്ഛിക്കുന്നവൻ, ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ, ആ ഈ ഉപദേശ ദൈവത്തിൽ നിന്നുള്ളതാണോ, ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന്, മനുഷ്യൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും, തിരിച്ചറിയും. ഹല്ലേലൂയ. അപ്പോ ശ്രദ്ധിച്ച, ഇവിടെ വേണ്ടത് ആദ്യം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒറിജിനൽ ആദ്യം നമ്മുടെ ഉള്ളിൽ വേണം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ. അതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ സർവരാജ്യകരണം എന്നാ വേണം? എന്നെ കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്നവനല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. ആ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ഇച്ഛിക്കുന്നു. അതിന്റെ അർത്ഥം ആദ്യം നീ എന്തറിഞ്ഞിരിക്കണം? ദൈവത്തിന്റെ ഇഷ്ടം ആദ്യം നീ അറിഞ്ഞിരിക്കണം. അതറിഞ്ഞാൽ ഇതാ പ്രിയരെ, അത് നിന്റെ ഹൃദയത്തിൽ വയ്ക്കാം. അതറിഞ്ഞുകൊണ്ട് അത് നിന്റെ ഹൃദയത്തിൽ വെച്ചാൽ അത് നിന്റെ സ്കാനിങ് പോയിന്റ്, അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തു. ഇതാ കർത്താവിൻ്റെ ആ ഇഷ്ടപ്രകാരം നമ്മൾ ഭൂമിയിലെ രാജാക്കന്മാരായി ഈ ഭൂമി വാഴണം. 1:26 അവർ ഭൂമിയെ വാഴട്ടെ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ജയം പ്രാപിച്ച സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളായി തീരണം. ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. അവൻ എൻ്റെ മകൻ. മകനാകാൻ എന്ത് നൽകി? നമുക്ക് മരിച്ചുപോയ നമ്മൾക്ക് മക്കളായി തീരാൻ യേശുവിനെ തന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകാനുള്ള അധികാരം തന്നു. അപ്പോ നീ, നമ്മൾ ഈ അധികാരം മേടിച്ചിട്ട് നമ്മൾ ഈ ലോകത്തിൽ കിട്ടുമെന്ന് പറഞ്ഞ് പാടിക്കൊണ്ടിരിക്കാതെ ലോകത്തിൽ നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് കരുതിയിട്ടുണ്ട്. പകരം ആ